നമസ്കാരം. അങ്ങനെ എറണാകുളത്ത് നടന്ന ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ കൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഫാസിസ്റ്റായ മോദിയെ ഭയപ്പെടുത്തി പെട്രോളിന്റെ വില കുത്തനെ കുറപ്പിച്ചിരിക്കുകയാണ്. മോദി സ്വാഭാവികമായിട്ടും പേടിക്കുമ്പോൾ യോഗിയും അപ്പോൾ പേടിക്കണമല്ലോ. യോഗി മാത്രമല്ല, ഇന്ത്യയിലെ ബാക്കി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാം ഭയന്നുപോയി ഈ കോൺഗ്രസിൻ്റെ സമര കോലാഹലം കണ്ടപ്പോൾ. അതുമാത്രമോ, വെറും ഒരു സിനിമാ നടനായ ജോജിയുടെ ലക്ഷങ്ങൾ വിലയുള്ള കാറിൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അമിത്ഷാ ആ രംഗം കണ്ട് ബോധം കെട്ട് താഴെ വീണു. മോദിയുടെ കാര്യം പിന്നെ പറയാനുമില്ല. പിന്നെ നേരത്തോട് നേരമാവുന്നതിന് മുമ്പേ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിക്കളഞ്ഞു. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ചു. ആ വിവരം പുറത്തെത്തിയപ്പോഴേക്കും അതാ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പോസ്റ്റ് ഇടുന്നു, ഇത് കോൺഗ്രസിൻ്റെ വിജയം. യൂത്ത് കോൺഗ്രസ്സുകാർ പുറകെ വന്ന് പോസ്റ്റ് ഇടുന്നു, ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ വിജയം. വനിതാ കോൺഗ്രസ്സുകാരി അഥവാ മഹിളാ കോൺഗ്രസ്സുകാരി ബിന്ദുകൃഷ്ണ വന്ന് തള്ളി മറയ്ക്കുന്നു, ഇത് മഹിളാ കോൺഗ്രസിൻ്റെ വിജയം. തീർച്ചയായിട്ടും മഹിളാ കോൺഗ്രസിൻ്റെ വിജയമായിരിക്കാം. കാരണം മദ്യപിക്കാത്ത അല്ലെങ്കിൽ ആ ദിവസം മദ്യപിച്ചിട്ടില്ലാത്ത ജോജു ജോർജ് ആദ്യം മദ്യപിച്ചെന്ന് പറയുക, പിന്നീട് മെഡിക്കൽ ചെക്കപ്പിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്ത്രീയെ കയറി പിടിച്ചു എന്ന് പറയുക. അങ്ങനെ സമരത്തിന് ചെറുതല്ലാത്ത സംഭാവന നൽകിയവരാണല്ലോ മഹിളാ കോൺഗ്രസ്. അപ്പോൾ തീർച്ചയായും പെട്രോൾ 5 രൂപയും ഡീസൽ 10 രൂപയും കുറച്ചതിൽ മഹിളാ കോൺഗ്രസ്സുകാർക്കും പങ്കുണ്ട്. എന്തായാലും ഫാസിസ്റ്റ് ആയിട്ടുള്ള മോദി ഈ കോൺഗ്രസ്സുകാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ എറണാകുളത്ത് നടത്തിയ സമരം കണ്ടിട്ട് ഭയന്ന് 5 രൂപയും 10 രൂപയും വെച്ച് കുറച്ചു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ തള്ളി മറിക്കണമെങ്കിൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയൊന്നും പോരാ ഇവറ്റുകൾക്ക്. അതിലും കൂടിയ ഐറ്റം എന്താണ്? എന്തായാലും ഇവരുടെ തൊലി എടുത്താൽ അത് മിസൈലിനെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നാസ പോലും കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വഴി കൂടെ ഒരു വിധം യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരുമൊക്കെ മോദിയെ ഭയപ്പെടുത്തി ഞങ്ങളാണ് പെട്രോളിൻ്റെ വില കുറപ്പിച്ചത് എന്ന് പറയുമ്പോൾ മറ്റേ ടീം വെറുതെ ഇരിക്കുമോ? അവർ പറയുന്നത് കേട്ടാൽ അമ്മച്ചിയാണെ നിങ്ങൾക്ക് ബോധം കെട്ട് താഴെ വീരും. കാരണം ഒരിക്കൽ അമേരിക്ക തൂക്കിക്കൊന്ന സദാം ഹുസൈനെ കേരളത്തിൽ ഹർത്താൽ നടത്തുക വഴി പുനർജീവൻ കൊടുത്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയുള്ള ഒരു ജനതയാണ് സാറേ ഈ കേരളത്തിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ എറണാകുളത്തെ റോഡ് വക്കിൽ പാതയോരം തടഞ്ഞു അല്ലെങ്കിൽ പൊതുവഴി തടഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തുകയും ഒരു സിനിമാ നടൻ്റെ കാറിൻ്റെ ചില്ല് പൊട്ടിക്കുകയും ചെയ്താൽ എന്താ പെട്രോളിൻ്റെ, അതും രാജ്യത്തെ പെട്രോളിൻ്റെ വില കുറയത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിഷ്കളങ്കരെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും രണ്ട് കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മാറി മാറി അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ എങ്ങനെ ഭരിക്കണമെന്നും ജനങ്ങൾക്ക് ഏത് സമയത്ത് എന്താണ് വേണ്ടതെന്നും കൃത്യമായിട്ട് അറിയാവുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയം എങ്ങനെ കളിക്കണമെന്നും അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇന്നിപ്പോൾ പന്ത് കേന്ദ്രത്തിൻ്റെ കോർട്ടിലാണ്, അവിടുന്ന് നീട്ടി ഒരു അടി അടിച്ചിരിക്കുകയാണ് അവർ. ഇനി കേരള സർക്കാർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്രം കുറച്ചതിന് ആനുപാതികമായോ അതിൽ കൂടുതലായോ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വലിയ പുള്ളി പറയുന്നത്, അതായത് മുൻപിരുന്നാൾ കയറുപിരിയിലാണ് പി എച്ച് ഡി എടുത്തതെങ്കിൽ ഈ പുള്ളി ഏതോ അതിലും കൂടിയായിട്ടതിലാണ് പി എച്ച് ഡി എടുത്തത് തോന്നുന്നു. ആ മനുഷ്യൻ പറയുന്നത് നാമമാത്രമായിട്ടുള്ള കുറവേ വരത്തുള്ളൂ, അതിൽ വലിയ കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ വാറ്റ് കുറയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ നാമമാത്രമുള്ള കുറവേ ഉള്ളൂ വരുന്നെങ്കിൽ അതിൽ വലിയ കാര്യമില്ലെങ്കിൽ നിങ്ങൾക്കതങ്ങ് കുറച്ചുകൂടെ എന്ന് തിരിച്ച് ചോദിക്കാൻ പാടില്ല. കാര്യം അവരൊക്കെ വലിയ വലിയ ഡിഗ്രിയും ഈ പി എച്ച് ഡിയും അതുപോലുള്ള ഡോക്ടറേറ്റും ഒക്കെ എടുത്ത ടീമുകളാണ്. നമ്മൾ ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, അവരെല്ലാം ഇങ്ങോട്ട് വിശദീകരിച്ചു തരും. എന്തായാലും ആത്യന്തികമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും മോദിയുമാണ് പെട്രോളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചിരിക്കുന്നത്. പന്തിപ്പോൾ അവർ അടിച്ച് ഇടതിൻ്റെ കോട്ടിലേക്ക് ഇട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇടതുപക്ഷം, അതായത് ജനപക്ഷമെന്ന് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ പെട്രോളിൻ്റെ വില ഒരു പൈസയെങ്കിലും അവർ കുറയ്ക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും കുറച്ചതിന് ശേഷം നാണം കെട്ട് തൊലി ഉരിഞ്ഞതിന് ശേഷം മാത്രം ചിലപ്പോൾ ഏതാനും രൂപ കുറയ്ക്കാൻ ഇവർ തയ്യാറായേക്കും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.